ഒരു ഓഡിയൻ എന്നുള്ള രീതിയിൽ ഞാൻ ഈ പടം പിന്നെ അത് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പാടി പാട്ട് പാടിയിട്ടുണ്ടെങ്കിലും ഒരു ഓഡിയൻ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പം അങ്ങനെ കാണുമ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ കുറച്ച് നാളായിട്ട് വരാത്ത ഒരു ഫാമിലി സ്റ്റോറിയാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് ഗ്യാപ്പിന് ശേഷം വന്നത്. അപ്പോൾ ഒരു ഇമോഷണലി കണക്റ്റഡ് ഒരു ത്രെഡാണ് അത്. എല്ലാ ഫാമിലിയിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സീക്വൻസ് ഉണ്ട്. 100%. കാരണം പലർക്കും ഒരു ഐ ഓപ്പണർ ആയിരിക്കും ഈ പടം. പല കുടുംബങ്ങളും പല കുടുംബത്തിലും ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഇതിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ളൊരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ അതിനകത്ത് ആ ഡോക്ടർ ലാസ്റ്റ് പറയുന്ന പോലെ ഒരു ആവറേജ് മലയാളിക്ക് മുകളിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് കുടുംബത്തിലുണ്ടാകുന്ന പല കാര്യങ്ങളും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നു. അഭിനയത്തിൽ സുരഭി ലക്ഷ്മി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ അനുപമേനോൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ കുടുംബപരമായിട്ട് അതായത് ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ചിരുന്ന് കാണാം. മക്കളെ അതിനകത്ത് കൂട്ടിലും കുഴപ്പമൊന്നുമില്ല. ഭാര്യ ഭർത്താക്കന്മാരും കാവുകി കാവന്മാരും എല്ലാം തീർച്ചയായിട്ടും ഈ പടം കാണാൻ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. എൻ്റെ അഭിപ്രായം അത്. നമ്മൾ ഭയങ്കര ത്രില്ലറുകളും കുറേ കൈൻഡ് ഓഫ് മൂവീസാണ് കുറേ നാളായിട്ട് ഭയങ്കര ആക്ഷൻ മാസ് പടങ്ങളും ഒക്കെ അല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ ഒരു ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ് അത്. എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര രസം ഉണ്ടായിരുന്നു. കാരണം ഇതിൽ ഇതിനേക്കാൾ കൂടുതൽ സീക്വൻസുകൾ ടീസറുകളായിട്ടൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം സീക്വൻസുകളൊക്കെ നമുക്ക് ഭയങ്കര രസമായിരുന്നു. അത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും. മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫാമിലിയുടെ ആ ബോൾനെസ് ശരിക്കും, അതായത് ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൻ്റെ അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓ ആബ്സല്യൂട്ട്ലി ആ നല്ല മൂവിയാണ്, നല്ല മൂവിയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരിക്കലും ചിന്തിക്കാത്ത തലങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ചക്കപ്പഴം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും 25 ദിവസം ഷൂട്ടുണ്ടെങ്കിൽ ഒരു ദിവസമേ അതിനകത്ത് ശ്രുതിക്ക് ഓഫ് ഡേറ്റ് ഉള്ളെങ്കിലും, ശ്രുതി അളിയാ ഞാൻ ഇന്ന ദിവസം ഫ്രീ ആണ്, അപ്പം നമുക്കൊരു റീൽസ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് കൃത്യമായിട്ട് ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ്. പക്ഷേ അളിയൻ ഭയങ്കര ബിസി ആയിപ്പോയി, പടങ്ങളിൽ നിന്ന് പടങ്ങളിലേക്ക്. ഇപ്പൊ വിളിച്ചപ്പോ ഫോൺ എടുക്കാം. പണ്ടുണ്ട്, പണ്ടും അതെ കേട്ടോ, വിളിച്ച ഫോൺ എടുക്കൽ വളരെ കുറവാണ്. എല്ലാം മെസ്സേജിലൂടെ ഇന്ന് വിളിച്ചിട്ട് പറയും നാളെ നമുക്ക് രാത്രി ഷൂട്ട് ചെയ്താലോ അളിയാണ്. അങ്ങനെ തന്നെയാണുള്ളത്. ആൻഡ് ബി ഒ പിക്ക് സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. ഐ റിയലി ലവ് ദ പ്ലേസ്. ആക്ച്വലി അറിയില്ല ആർക്കും ആ ഉള്ളിലുള്ള കഴിവുകളെ. വരട്ടെ വരട്ടെ. എന്താ പറയാ ഞങ്ങൾ ഇംഗ്ലീഷ് സീരീസ് കാണാനാണ് ഇഷ്ടം. വെടിയും പുകയൊക്കെ വേണം. കഴിഞ്ഞ ദിവസം വിക്രം ഇരുന്നിട്ട് തച്ചിന് ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് തയ്യാറായപ്പോഴത്തേക്കും ഉറങ്ങിയപ്പോഴത്തേക്ക് എന്നെ വിളിച്ച് കാണാൻ പോട്ടെന്നൊക്കെ. ചാർലി കണ്ടില്ല. ചാർലി എല്ലാവരും പറഞ്ഞു ഞാനിതേ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ചാർലി ഒന്ന് കാണണേ കുത്തിയിരുന്ന് കരയാണ്. കരയേണ്ടത് കൊണ്ട് ഞാൻ കണ്ടില്ല. എല്ലാവരും പടം കാണണമെന്ന് പറയാം, പത്മ കാണണമെന്ന് പറയാം. പത്മ കാണണമായിരുന്നു. ഞങ്ങൾ നേരത്തെ വന്നിരുന്ന പത്മയിൽ ഞങ്ങൾക്കൊരു വേഷം കിട്ടിയാലായിരുന്നു.